ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഇന്ന് ചെകുത്താന്മാരുടെ നാടായി മാറുന്നു. അതിഥികളെ എക്കാലവും ഉൾക്കൊള്ളുന്ന കേരളത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന അതിഥികൾ ദൈവത്തിൻ്റെ നാടിനെ ശവപ്പറമ്പാക്കുമോ എന്ന പേടിയിലാണ് കേരളീയർ. ആലുവ ടൗണിൽ പട്ടാപ്പകൽ മയക്കുമരുന്നുപയോഗം, പൊതു ഇടത്തിൽ മദ്യപാനം, വ്യഭിചാരം, പേക്കൂത്ത്. ആലുവയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേട്ട് സാക്ഷര കേരളം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ്. ഭായിമാരാണ് ഇത്തരം ഹീനകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആലുവ ടൗണിൽ രാപ്പകൽ ഇല്ലാതെ ഹിന്ദിക്കാരായ ഭായിമാർ അഴിഞ്ഞാടുകയാണ് എന്നാണ് അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ പുറം ലോകത്തോട് വെളിപ്പെടുത്തിയത്. സമീപത്തുള്ള ലോഡ്ജുകളിൽ വ്യഭിചാരം നടക്കുന്നുണ്ട് എന്നും ചിലതൊക്കെ ഇടപെട്ട് പൂട്ടിച്ചെന്നും ഡ്രൈവർമാർ പറഞ്ഞു. നാട്ടുകാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ആലുവ പ്രദേശത്ത് ഉള്ളത്. പഴയ മാർക്കറ്റ് പൊളിച്ചതിൻ്റെ പിറകുവശത്താണ് കൂടുതലും ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ നടക്കുന്നത്. ഹിന്ദിക്കാരാണ് ഈ കാര്യങ്ങൾക്ക് മുന്നിൽ എന്ന് സമീപവാസികളും പറയുന്നു. നാട്ടുകാർ ഇടപെടുമ്പോൾ നിയമം കയ്യിലെടുക്കുന്നുവെന്ന് പറഞ്ഞ് വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ അവരുടെ നാട്ടിൽ നിന്നും ഇവിടെ കൂടുതലായി എത്തുന്നുണ്ട്. അവർ കൊച്ചിയെ ഇത്തരം മയക്കുമരുന്നുകളുടെ വിപണന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. എറണാകുളത്ത് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആലുവയിലാണ്. അതിനു കാരണം ഈ പ്രദേശത്താണ് ഹിന്ദിക്കാരായ ആളുകൾ തമ്പടിച്ചിരിക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. ഇവർ ബംഗാളിൽ നിന്നുള്ളവരല്ല, മറിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരെന്നും ഇവരെയെല്ലാം ക്രിമിനൽസ് ആണെന്നും നാട്ടിൽ നിന്നും വരുമ്പോൾ കഞ്ചാവടക്കമുള്ള മയക്കുമരുന്നുകൾ പൊന്തക്കാടുകളിൽ ഒളിപ്പിക്കുകയും പിന്നീട് ഇതെടുത്ത് ഉപയോഗിച്ച് വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നതെന്നും നാട്ടുകാർ പറയുന്നു. റെയിൽവേ ചെക്കിങ്ങിൽ ഇവരെ പോലീസ് പിടിച്ചാൽ 500 രൂപ ഫൈനടച്ച് അവർ ഇറങ്ങും. അവർക്കെതിരെ മറ്റ് കേസുകളൊന്നും ഉണ്ടാകില്ല. 15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഇവരുടെ ലഹരിയുടെ ഇരകളായി മാറിയിട്ടുണ്ട്. ആലുവ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മെട്രോകളുടെ തൂൺ, ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ പരസ്യമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. കുടുംബവുമായി പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്നും എത്രയും പെട്ടെന്ന് നിയമപാലകർ ഇടപെട്ട് നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.